enne nirachu nee nin niravina nyan poornana ella niravina enne nirachu nee nin niravina nyan poornana yeshuve അനുഗ്രഹത്തിലേക്ക് ഒരിക്കൽ കൂടെ ഏവർക്കും സ്വാഗതം. ലോകമെങ്ങും ഫ്ലവേഴ്സ് ചാനലിലൂടെ ഇന്നത്തെ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളും വചന ശുശ്രൂഷയൊക്കെ കേൾക്കാൻ റെഡിയായിരിക്കുന്നവർ ഈ പ്രഭാതത്തിൽ നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ആരാധിച്ചൊക്കെ തുടങ്ങണം. ഇന്നത്തെ ദിവസം നേരിടേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ഈ പ്രഭാതത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ ഒത്തിരി വറീസുമായി ആ ബാങ്കിൽ പോകേണ്ടവരുണ്ട്, വിദ്യാർത്ഥികളുടെ മക്കളുടെ കാര്യങ്ങൾ ചെയ്യേണ്ടവരുണ്ട്, ആ ബിസിനസ് പ്രശ്നങ്ങളുള്ളവരുണ്ട്, കർഷക വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിസന്ധിയിലാണല്ലോ. രാവിലെ നമ്മൾ ഈ നമ്മുടെ രാവിലത്തെ പ്രോഗ്രാം ഒരു പ്രാർത്ഥനാ സമയമാണ്. അത് പ്രാർത്ഥനയോടെ നമുക്ക് ഒന്ന് വചനത്തിലേക്കും സാക്ഷ്യത്തിലേക്കും ഒക്കെ ഒന്ന് കടക്കണ്ടേ. അപ്പം ഇന്നത്തെ അജീവിക്കേണ്ട പ്രതിസന്ധികളുണ്ട്. ഈ കടബാധ്യതയിലാണ് ഒത്തിരി പേർക്ക് പൈസ കൊടുത്തു തീർക്കാറുണ്ട്. അങ്ങനെയുള്ളവരും ഒളിച്ചോടിയിട്ട് ഒരു കാര്യമില്ല. തങ്കു ബ്രദർ എപ്പോഴും പറയും, അദ്ദേഹം ഭയങ്കര കടബാധ്യതയിലായിരുന്നപ്പോൾ കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യം, ഒളിച്ചോടാതെ അവരെ അവരോട് സംസാരിക്കുക. എനിക്കിപ്പോൾ തരാനില്ലെങ്കിൽ അത് പറയുക, പക്ഷേ അവർ കൊടുക്കാൻ നമ്മൾ മനസ്സുവെക്കണം. കളിപ്പിക്കരുത്, കർത്താവ് ഒരു വഴി ഒരുക്കി തരും. ഇതാരോടോ ആരോടോ ദൈവത്തിൻ്റെ ആത്മാവിലൂടെ സംസാരിക്കുകയാണെന്ന് എനിക്കറിയാം. സോ പ്രതിസന്ധി ആണേലും ജീവിക്കാൻ റെഡിയായിരിക്കും. അങ്ങനെ ജീവിക്കാനും മരിക്കാനും എപ്പോഴും റെഡിയാക്കാൻ പറ്റിയ ഒരാളേ ഉള്ളൂ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ബിക്കോസ് ഹി ലിവ്സ് ഐ ക്യാൻ ഫേസ് ടുമോറോ. യേശു ജീവിക്കുന്നതുകൊണ്ട് എൻ്റെ നാളുകളെയും ഇന്നിനെയും ഒക്കെ നേരിടാൻ പറ്റും. സോ നമുക്ക് ഇന്ന് ആരാധനയിലേക്കും വചന ശുശ്രൂഷയിലേക്കും കടക്കാം.
ആരും തരാത്ത വിധം ആനന്ദം തൻ സവിധം ആരും തരാത്ത വിധം കരമടിച്ചോളൂ ആനന്ദം തൻ സവിധം അനുദിനം അധികം അനുഭവിക്കുന്നു ഞാൻ അനുദിനം അധികം അനുഭവിക്കുന്നു ഞാൻ അപഹരിക്കാവതല്ലി അനുഗ്രഹങ്ങൾ അപഹരിക്കാവതല്ലി അനുഗ്രഹങ്ങൾ പൈസലോ കയ്യപ്പിടിച്ചവർ ലോകം തരുന്ന സമാധാനം താമസിക്കാതെ അവര് തിരിച്ചും ചോദിക്കും എന്ന് പറഞ്ഞാട്ട് തന്നേ ചെടുക്കും അപഹരിക്കും എന്നാൽ യേശു തരുന്ന സമാധാനം ആരും തരാത്ത വിധം ആനന്ദം തൻ സവിധം ആരും തരാത്ത വിധം ആനന്ദം തൻ സവിധം അനുദിനമധികം അനുഭവിക്കുന്നു ഞാൻ അനുദിനമധികം അനുഭവിക്കുന്നു ഞാൻ അപഹരിക്കാവതല്ലി അനുഗ്രഹങ്ങൾ അപഹരിക്കാവതല്ലി അനുഗ്രഹങ്ങൾ ഓ സന്താപം തീർന്നല്ലോ സന്തോഷം വന്നല്ലോ സന്തോഷം എന്നിൽ വന്നല്ലോ ഹല്ലേലൂയ യേശുഭാവം മോചിച്ചു എന്നെ മുറ്റം രക്ഷിച്ചു സന്തോഷം എന്നിൽ വന്നല്ലോ സന്താപം തീർന്നല്ലോ സന്തോഷം വന്നല്ലോ സന്തോഷം എന്നിൽ വന്നല്ലോ ഹല്ലേലൂയ യേശുഭാവം മോചിച്ചു എന്നെ മുറ്റം രക്ഷിച്ചു സന്തോഷം എന്നിൽ വൈസലോ നിങ്ങൾക്കും എനിക്കും അറിയാവുന്ന ഒരു അടിപൊളി ഫ്രീക്കൻ പയ്യനുണ്ടായിരുന്നു. അവന്റെ പേരാണ് മുടിയൻ പുത്രൻ. ഹല്ലേലൂയ. അവന്റെ കൂട്ടുകാർ പറഞ്ഞാൽ അടിക്കാമട പൊളിക്കാമട. സ്തോത്രം. നമുക്കൊന്ന് എന്ത് ചെയ്തിട്ട് തന്നെ പണി മൊത്തമൊന്ന് ആഘോഷിച്ചിട്ടേ ഉള്ളൂ. പക്ഷെ അവന്റെ കയ്യിലെ പൈസ എല്ലാം തീർന്നു കഴിഞ്ഞപ്പോ അടിപൊളി അങ്ങ് മാറി. പിന്നെ കൂട്ടുകാരെ കണ്ടില്ല. അതിനെ കുറിച്ചാണ് പുള്ളി എഴുതിയ ലൈനാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. മൂന്നാമത്തെ ശോധന നേരിടുമ്പോ സ്നേഹിതർ മാറിയിടുമ്പോ ശോധന നേരിടുമ്പോ സ്നേഹിതർ മാറിയിടുമ്പോ ഭയമെന്തിനരികിൽ ഞാനുണ്ടെന്നരുളി ഭയമെന്തിനരികിൽ ഞാനുണ്ടെന്നരുളി തിരുകരത്താൽ അവൻ താങ്ങി നടത്തും ഓ തിരുകരത്താൽ അവൻ താങ്ങി നടത്തും ഓ സന്താപം തീർന്നല്ലോ സന്തോഷം തന്നല്ലോ സന്തോഷം എന്നിൽ വന്നല്ലോ ഹല്ലേലൂയ യേശുഭാവം മോചിച്ചു എന്നെ മുറ്റം രക്ഷിച്ചു സന്തോഷം എന്നിൽ വന്നല്ലോ. സ്നേഹിതർ മാറിയാലും കർത്താവ് മാറത്തില്ല. ആമേൻ. അതുകൊണ്ട് ഇന്ന് ഈ പാട്ടുകാരൻ എല്ലാവരെയും വിളിക്കുക. പാപത്തിൻ ശാപത്തിനാ പാടുപെടുന്നവരെ പാപത്തിൻ ശാപത്തിനാ പാടുപെടുന്നവരെ സൗജന്യമാണി സൗഭാഗ്യമാകയാൽ സൗജന്യമാണി സൗഭാഗ്യമാകയാൽ സൗകര്യമാണിപ്പോൾ മനം തിരിവിൻ. പ്രൈസലോ. കയ്യപ്പെടിച്ചവർ നല്ല സൗകര്യം മനം തിരിഞ്ഞോളാം പറഞ്ഞാട്ട്. ഈ സൗകര്യം അങ്ങ് മാറുമെന്ന് പറഞ്ഞാട്ട്. പെട്ടകത്തിന്റെ വാതിൽ അടയ്ക്കുമെന്ന് പറഞ്ഞാട്ട്. ഞങ്ങൾ ഈയിടെ അമേരിക്കയിൽ പോയപ്പോ നോഹയുടെ പെട്ടകം ഒന്ന് സന്ദർശിക്കാൻ പറ്റി. ലാൻകാസ്റ്ററിന് സമീപം അവിടെ ഇവിടെ നോഹയുടെ പെട്ടകം പണിത് വെച്ചിട്ടുണ്ട്. സൗരം പോയായിരുന്നു അവിടെ. ആ പോയി. പെട്ടകത്തിന്റെ അതേ വലിപ്പത്തിൽ. ഈ ഹോളിന്റെ ഒന്നും വലിപ്പമല്ല. ഇതിന്റെ ഒരു അഞ്ചരട്ടി വിസ്തീർണവും ഒരു മൂന്നാല് തട്ടും കൂടെ ഉള്ള ഒരു ഭയങ്കരൻ സാധനമാണ്. സ്തോത്രം. എന്നിട്ട് എല്ലാവരോടും പ്രസംഗിച്ചു. സ്തോത്രം. പാപത്തിൻ ശാപത്തിനാ പാടുപെടുന്നവരെ. അടുത്തിരിക്കുന്ന നോഹ എഴുതിയ പാട്ടാന്ന് പറ. നോഹ 120 വർഷം പ്രസംഗിച്ചു. എന്താ പ്രസംഗിച്ചേ? പെട്ടകം കണ്ടോ? വേദവിഹാരം എന്ന കെ വി സൈമൺ സാറിന്റെ എന്നെ കർത്താവിൽ വഴി നടത്തിയ പി ജി മാത്യൂസ് പാഷപ്പുളം പറയുമായിരുന്നു. വേദവിഹാരം എന്ന മഹാകാവ്യത്തിൽ എഴുതിയിരിക്കുകയാണ്. കരയ്ക്കിരുന്ന പെട്ടകം പണി അന്ന് വരെ മഞ്ഞുകൊണ്ടാ ഭൂമി നനഞ്ഞുകൊണ്ടിരുന്ന മഴ എന്ന പ്രതിഭാസം തുടങ്ങിയിട്ടില്ല. ഉണ്ട്. ദൈവം പറഞ്ഞു ഭൂമിയിൽ മഴ പെയ്യാൻ പോവാ. കയ്യെ പിടിച്ച് പറ ദൈവം പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോ അസൽ പൊട്ടത്തരമായിട്ട് തോന്നുന്നു.
സ്തോത്രം. മഴ പെയ്യാൻ പോവാണ്. എന്താണ് കാരണം? ഭൂമി പാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്താണ് ഭൂമി? മനുഷ്യനിൽ ഇനി എൻ്റെ ആത്മാവ് വ്യാപരിക്കത്തിൽ അവൻ ചെയ്യാത്ത കൊള്ളരുതായ്മയില്ല. യേശുക്രിസ്തു തൻ്റെ വരവിനെക്കുറിച്ചും ലോകാവസാനത്തെക്കുറിച്ചും പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, നോഹയുടെയും ലോത്തിൻ്റെയും കാലം പോലെ മനുഷ്യപുത്രൻ്റെ നാളിലുമാവും. ലോത്തിൻ്റെ നോഹയുടെ കാലത്ത് എന്താ? വിവാഹത്തിന് കൊടുത്തും വിവാഹം കഴിച്ചും തിന്നും നട്ടും പോന്നു, തീറ്റി കുടി, വിവാഹം കൂട, വിവാഹം കഴിപ്പ്, ദൈവം തമ്പുരാനെ അങ്ങ് മറന്നു. ഇവിടെയെല്ലാം ഉണ്ടല്ലോ, നീ തിന്മ കൊണ്ട് നിറഞ്ഞു. എവിടെ തിന്മ പെരുകിയാൽ, ഭാരതീയ ചിന്തകളോ തന്നെയാണ് അവതാരത്തെ കുറിച്ച് പറയുന്നത്. എന്താണ് അധർമ്മം പെരുകി ലോകം ആകുമ്പോൾ ധർമ്മ സംസ്ഥാപനായ സംഭവാമി യുഗേ യുഗേ. ഏറ്റവും അധർമ്മിയെ അവന്റെ വീട്ടിൽ പോയി രക്ഷിക്കുന്ന ആ അവതാരത്തിന്റെ പേരെന്ന് വിളിച്ചു പറഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം. ഏറ്റവും അധർമ്മം പെരുകിയവരൊക്കെ കാണാൻ ഞങ്ങളെ നോക്കിയാൽ മതി, ഇവിടെ നിപ്പുണ്ട്. ഹല്ലേലൂയ ഷാപ്പിനകത്തു നിന്ന് കൊണ്ടുവന്നത് ഇദ്ദേഹമാണെങ്കിൽ ഒരാത്മാവിനെ രക്ഷിക്കാൻ ഇനി വന്നാട്ടെ. ഇദ്ദേഹത്തിന്റെ ബിസിനസ് കൂട്ടുകാരനായ തോമാച്ചമ്പ്രദറിനെ വിളിച്ചോണ്ട് എവിടെ വന്നു? അല്ല, ബാറിലല്ല, നേരെ കോട്ടയത്ത് വന്നു. കോട്ടയത്ത് വന്നപ്പം പ്രാർത്ഥന നീളുകയാണ്. ഇദ്ദേഹത്തിനാണ് അങ്ങനെ പ്രാർത്ഥന നീണ്ടാൽ ഒക്കത്തില്ല. അകത്ത് ലഹരിയില്ലെങ്കിൽ പറ്റത്തില്ല, വിറയ്ക്കും. അങ്ങനെ വിറയാൻ തുടങ്ങി. ഇദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് ഇവിടെ ഇരിക്കാനൊക്കത്തില്ല. ഇദ്ദേഹത്തിന്റെ കുടി നിർത്താൻ കൊണ്ടുവന്ന അതല്ല, വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി. ഇറങ്ങി കഴിഞ്ഞപ്പം അടുത്ത് വൈഫ് ഇരിപ്പുണ്ട്. അവള് റജിവേറിനെ വിളിച്ചു. റജിവേറും വൈഫും കൂടെ വന്നിട്ട് വണ്ടിയുടെ ഫ്രണ്ടിൽ നിൽക്കുക, വിടത്തില്ല. അപ്പൊ എനിക്കറിയാം ഇദ്ദേഹത്തിന് നിർബന്ധമായിട്ട് യോഗത്തിന് കൊണ്ടുവന്നാണോ? അങ്ങ് യോഗത്തിന് കൊണ്ടുവന്നു. എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ അവിടെ ഇരുന്നപ്പം കൈയും കാലും വിറയ്ക്ക്, എനിക്കിപ്പം കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ യോഗത്തിന്റെ ഇടയിൽ ഇദ്ദേഹം ഇദ്ദേഹത്തെ കൊണ്ടുപോയി രണ്ട് മേടിച്ചു കൊടുത്തു. കൈവറ നിന്നു, കാൽവറ നിന്നു. അങ്ങനെ മദ്യം മണക്കുന്ന മനുഷ്യൻ അവിടെ വന്ന് യോഗം തീരുന്ന സമയത്ത് യേശു ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചു, കയ്യപ്പിടിച്ചു. പറ നമുക്ക് വേണ്ടല്ലോ, പറഞ്ഞു നമുക്ക് വേണ്ടല്ലോ, പറ നമുക്ക് വേണ്ടല്ലോ എന്ന് പറ. യേശു കെട്ടിപ്പിടിച്ചത് തങ്കൂബ്രതന്റെ രൂപത്തിലായിരുന്നു. തങ്കു ഞങ്ങളൊക്കെ സൈഡിൽ നിപ്പുണ്ട്. തങ്കൂബ്രതരെ കെട്ടിപ്പിടിച്ച ഒരു ഒറ്റ പ്രാർത്ഥന ഇദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ രൂപത്തിലുള്ള ഒരു കറുത്ത രൂപം. എന്താ? എന്റെ കൂട്ട് തന്നെ അതേപോലെ തന്നെ അതേ വലുപ്പവും ഉള്ള കറുത്ത രൂപം എന്നിൽ നിറങ്ങിപ്പോകുന്ന ഞാൻ അടുത്തിരിക്കുന്ന ആള് പറ അടുത്തിരിക്കുന്ന ആള് നമ്മുടെ സൈസുള്ള രൂപമല്ലോ ഉണ്ട് ഇന്ന് കളഞ്ഞേച്ച് പോണോന്ന് പറഞ്ഞോട്ടെ. ആ രൂപത്തിലുള്ള ഒരു ദുഷ്ടശക്തി വിട്ടുമാറി അന്ന് മുതൽ കുടി നിന്നോ? അന്ന് മുതൽ കുടിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് വരെ ഇവിടെ നിൽക്കുന്ന മിക്കവാറും പാഷമാർ ഇതുവരെ കുടി നിർത്തിയ സൈസല്ല. ഞാനും നിർത്തിയിട്ടില്ല, റജി ബ്രദറും കുടി നിർത്തിയിട്ടില്ല. കുടി ഞങ്ങളെ നിർത്തി പോയതാ. യേശു അകത്ത് വന്ന് കണ്ടപ്പോൾ ഇന്നലത്തെ വെള്ളിയാഴ്ചത്തെ കോട്ടയത്തെ മീറ്റിങ്ങിന്റെ ആ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ നിങ്ങൾ കാണണം. ആ മോനെ ഇന്നിവിടെ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. സബാൻ മുണ്ടക്കയം, ആ പയ്യൻ ഡ്രഗ് അഡിക്റ്റ് ആണ്. ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് വീട്ടിൽ വലിയ ബഹളമായി, അപ്പനെ കൊല്ലു എന്ന് പറഞ്ഞു. നമ്മുടെ ഒരു ഡയോസിസ് പാസ്റ്റർ സുഭാഷ് ബ്രദറിനെ ആ വീട്ടിൽ വിളിച്ചുകൊണ്ട് പോയി. ആ പയ്യന്റെ അമ്മാച്ചൻ നമ്മുടെ മുണ്ടക്കയ സഭയിലെ മെമ്പറാണ്. ഒന്ന് ഈ മോൻ പറഞ്ഞു, പാസ്റ്ററെ എന്നെ കിട്ടുമെന്ന് നോക്കണ്ട, നിങ്ങളെപ്പോലെ പല പാസ്റ്റർമാരെ എൻ്റെ അച്ചായനും ഒക്കെ കൊണ്ടുവന്ന ആ വേല കയ്യിലിരുന്നോട്ടെന്നു. ഒന്ന് സുഭാഷ് ബ്രദർ പറഞ്ഞു, മോനെ, മോൻ എന്നാ പറഞ്ഞാലും യേശുവിന് മോനെ സ്നേഹമാ. ഈ മോനെന്നുള്ള വിളി കേട്ടപ്പോൾ തൻ്റെ ജീവിതത്തിൽ ആരും തന്നെ മോനെ എന്ന് വിളിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞ് എന്റെ മേത്തേക്ക് ഏതാണ്ടൊന്ന് ഇറങ്ങി വന്നു. ഞാൻ ക്രൈസ്തവ സഭകളോട് ഒരു കാര്യം പറയാം, പാപിയോട് സ്വർഗത്തിൽ പോകാനുള്ള വഴി എത്ര സ്റ്റെപ്പ് ഉണ്ടെന്ന് പറയാനല്ല നിന്നെ വിളിച്ചത്. അവനെ പോയി കെട്ടിപ്പിടിച്ച് കരമൊന്നടിച്ച് വിശുദ്ധിയുടെ പ്രമാണം അവരെ പഠിപ്പിച്ചു കൊടുക്കാനല്ല. സ്നേഹിക്കുന്ന യേശുവിനെ അവന്റെ കൈയെ പിടിപ്പിച്ചാൽ ഞങ്ങളുടെ സഭ വന്നാൽ നീ സ്വർഗത്തിൽ പോകുമെന്ന് പറയാനല്ല, ഒരു
യേശുവുണ്ട്, ഉയർത്തെഴുന്നേറ്റ കർത്താവുണ്ട്, സമാധാന പ്രഭുവുണ്ട്. ഞാൻ ചോദിക്കട്ടെ, റെജി ബ്രദർ ഒരു 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 ചെയിൻ ഡ്രിങ്കർ ആയിരുന്നല്ലോ, അന്ന് സമാധാനം കിട്ടിയോ? ഇല്ല തോമസ്, ഉള്ള സമാധാനം പോയതല്ലേ അത്രേ ഉള്ളൂ, അത് തന്നെയല്ലേ ഇവിടെ? അതെ അതെ. എന്നാൽ യേശു സമാധാനം വല്ലതും തന്നോ? സമാധാനമേ കയ്യപ്പിടിച്ച് പറ, ലോകം തരാത്ത വിധം ആനന്ദം തൻ സവിധം, ലോകം തരാത്ത വിധം ആനന്ദം തൻ സവിധം, അനുദിനമധികം അനുഭവിക്കുന്നു ഞാൻ, അനുദിനമധികം അനുഭവിക്കുന്നു ഞാൻ, അപഹരിക്കാവല്ലി അനുഗ്രഹങ്ങൾ, അപഹരിക്കാവല്ലി അനുഗ്രഹങ്ങൾ. ഐസലോ, പലരുടെയും വിചാരം ഞങ്ങൾ കൂടി നിർത്തിയെന്നാ, ഞങ്ങൾ ബ്രാൻഡ് മാറ്റിയിട്ടേ ഉള്ളൂ. പണ്ടടിച്ച സാധനം ഞങ്ങൾക്ക് വീര്യം പകരുന്നില്ല, ഞങ്ങളുടെ ദുഃഖം വർദ്ധിപ്പിക്കുന്നേ ഉള്ളൂ, ഞങ്ങളുടെ നിരാശ വർദ്ധിപ്പിക്കുന്നേ ഉള്ളൂ. എന്നാൽ യേശു എന്ന മുന്തിരി കാൽവറിയിലെ ചക്കിൽ ആട്ടിയപ്പോൾ അതിൽ നിന്ന് വന്ന ദ്രാക്ഷാരസം, അതിൽ നിന്നുള്ള വീഞ്ഞ്, സ്വർഗത്തിലെ പുതുവീഞ്ഞ്, പരിശുദ്ധാത്മാവ്, അതാ സമാധാനം. യോഹന്നാൻ 13:14-15, 16-17 ഈ അധ്യായങ്ങൾ എന്റെ കർത്താവാകുന്ന മുന്തിരി ആ ചക്കിലോട്ട് കയറാൻ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കുകൾ. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഈ യോഹന്നാൻ 14 എഴുതിയിരിക്കുന്ന എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നെന്ന് രണ്ട് വാക്യം കഴിഞ്ഞ് വായിച്ചേ. പരിശുദ്ധാത്മാവിനെ തരുമെന്ന്, എന്റെ സമാധാനം പരിശുദ്ധാത്മാവാണ്. എന്റെ അകത്ത് സമാധാനം തരുന്നത് ഞാൻ കയറിയ ബോട്ടല്ല, ഞാൻ കഴിക്കുന്ന വാഹനമല്ല, എന്റെ വീടല്ല, എനിക്ക് ബാങ്കിൽ പൈസ ഉണ്ടെന്നുള്ളതല്ല. എനിക്ക് കൊണ്ടൊരു ഇച്ചിരി സ്വസ്ഥ, ഇച്ചിരി വസ്തു ഉള്ളതുകൊണ്ട് അത് കാണുമ്പോൾ ഒരു സമാധാനമാണ് ഉള്ള. മനുഷ്യർക്കൊരു സമാധാനമില്ലേ? ഒന്നുമില്ലേലും 2 ഏക്കർ കിടപ്പുണ്ടല്ലോ, കയ്യപ്പിടിച്ച് പറവുന്നു സമാധാനമില്ലെന്ന് പറഞ്ഞു. കോവിഡ് കാലം നമ്മളെ പഠിപ്പിച്ച 2 കാര്യങ്ങളുണ്ട്, നമുക്കാരുമില്ല, നമുക്കൊന്നുമില്ല, കയ്യെ പിടിച്ചു പറ. അപ്പോൾ തന്നെ ഞാൻ കൂടെ കൂടെ പറയാറില്ലേ, നമ്മുടെ സജി ബ്രദർ ഡൽഹി എന്ന് പറഞ്ഞ അദ്ദേഹത്തും കോവിഡായി മരണിക്കാൻ കിടക്കുമ്പോൾ ആ മുറിക്കകത്ത് യേശു ഇറങ്ങി വന്നതാ. നമ്മുടെ ഡൽഹിയിലെ പാഷടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു ഇന്നിവിടെ വന്നിട്ടുണ്ട്, സമാധാന പ്രഭുവിടെ വന്നിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ സന്ദേശത്തിന്റെ ചുരുക്കം പറയാം, സമാധാനം കിട്ടുന്ന എപ്പോഴാന്ന് ഞാൻ പറയാം. ഇവിടെ എനിക്ക് അതുണ്ട് ഇതുണ്ടെന്നല്ല, ഒരാളുണ്ട്, രണ്ട്. സമാധാനം കിട്ടുന്ന എപ്പോഴാന്ന് ഞാൻ പറയാം, എന്റെ ശ്വാസം പോകുമ്പോൾ 2 കരവും നീട്ടി സ്വീകരിക്കാൻ എനിക്കൊരാളുണ്ട്. ഈ 2 ഉറപ്പുള്ളവർക്കേ സമാധാനമുള്ളൂ. പ്രശ്നമുള്ള ലോകത്ത്, പ്രതിസന്ധിയുള്ള ലോകത്ത്, നാളെ എന്തെന്നറിയാൻ മേലാത്ത ലോകത്ത്, എന്തുമാകട്ടെ, ആരും എനിക്കില്ലെങ്കിലും യേശുവേ എന്ന് ഞാൻ വിളിച്ചുകൊണ്ട് 13-15 സെപ്റ്റംബറിൽ ആ ജപ്തിയുടെ ദിവസം ഇനി അഥവാ വിഷയം വന്നാലും എന്തിനും എന്റെ കർത്താവ് ഇമ്മാനുവേലായി. ഞാനോ ലോകാവസാനത്തോളം എല്ലാ ഞായറാഴ്ചയും പള്ളി വരുമെന്നല്ല, എല്ലാ നാളും നിന്റെ ബിസിനസ്സിൽ, നിന്റെ ചെറുതുമലുമായ എല്ലാ കാര്യങ്ങളിൽ ഞാൻ കൂടെ ഉണ്ടായിരിക്കും. ഈ സിസ്റ്റർ ഡയബറ്റിക് ആയിരുന്നു, അതുകൊണ്ട് തന്നെ കാലിന് നടക്കുമ്പോ പെരുപ്പും വേദനയും ആയിരുന്നു. 6 മാസമായിട്ട് ഈ പെരുപ്പുണ്ടായിരുന്നു. ഡയബറ്റിക് ആയിട്ട് എത്ര വർഷമായി? 12 വർഷമായി. 12 വർഷമായി ഡയബറ്റിക് ഉള്ള ആള് ദൈവം ഇപ്പൊ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ സംഭവിച്ചത്? ആണി കുത്തുന്ന പോലുള്ള വേദനയായിരുന്നു, ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് കർത്താവ് സൗഖ്യം തന്നു. ഞങ്ങളുടെ കൂടെ, ഞങ്ങള് കോട്ടയത്തു നിന്ന് ഞങ്ങളുടെ കൂടെ വന്ന ആളല്ല.
ആന്റി പറയുന്നത് ആന്റിയുടെ കണ്ണിന് കാഴ്ചയില്ല, ദൂര കാഴ്ച ഒന്നും ഇല്ല. എത്ര നാളുകളായി ഇങ്ങനെ? ഒരു വർഷം കൊണ്ട് അങ്ങനെ. ഡോക്ടറെ തിമിരത്തിന്റെ ഒക്കെ ആരംഭം ഉണ്ടെന്ന് പറഞ്ഞ് ആറുമാസം കുടുംബം ചെക്ക് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ എന്താ സംഭവിച്ചു? ഇവിടെ പേഷ്യന്റെ താമത്തിൽ നോക്കിയപ്പോ നല്ല കാഴ്ച കാണുന്നുണ്ട്. വേറെ കണ്ണിന്റെ കാഴ്ച മാത്രല്ല, ചെവിയുടെ തീർന്നില്ല. അടുത്ത സാക്ഷ്യം, അടുത്ത കേഴ്വിക്കുറവുണ്ട്. അടുക്ക എന്ന് പറഞ്ഞാൽ കേക്കത്തില്ല, ചിലത് കേക്കത്തില്ല. ഇപ്പൊ എന്ത് സംഭവിച്ചു? ഇപ്പൊ കേക്കുന്നുണ്ട്. കേക്കാം കേക്കാം കേക്കാം. അവിടെ എന്താ സംഭവിച്ചു? അവിടെ ഈ ആന്റിക്ക് ആറു വർഷത്തോളമായിട്ട് വയറ്റിൽ നോവായിരുന്നു. ഇന്ന് രാവിലെയും ഡോക്ടറെ കണ്ടാ വന്നത്. ഇവിടെ വന്ന സമയത്ത് കർത്താവ് തൊട്ടു സൗഖ്യമായി, ശരീരത്തിന് ക്ഷീണം മാറി. ഇപ്പോൾ ഒരു ക്ഷീണവുമില്ലാതെ ആരോഗ്യത്തോടെ നന്നായിട്ട് ആ കൈയൊന്ന് അടിച്ച് ഏതായാലും കൈയടിക്കല്ലേ. യേശുവിന് നല്ലൊരു കൈയടി കൊടുത്ത. അലർജിയുടെ അസുഖം വേണ്ടേ? അലർജി ആയിട്ട് ഭാരപ്പെടുന്നവർ സൗഖ്യമാണ്. എത്ര വർഷമായി? ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് സിസ്റ്റർ ഇങ്ങനെ തൊട്ടപ്പം പുള്ളിയുടെ മുമ്പിൽ നിന്ന് ദൈവം ഇങ്ങനെ തൊടുന്നതായിട്ടുള്ള ഒരു കാണാൻ. ഒരാള് തൊടുന്നതായിട്ട് കേൾക്കുന്നുണ്ടോ? ഈ സൗരി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, കൂട്ടത്തിൽ നിൽക്കുന്ന ആളെ കൈവെക്കുമ്പോൾ ഈ സൗരിക്കുണ്ടായ അനുഭവം ഒരാൾ തൊടുന്നതായിട്ട്. ഇപ്പൊ എനിക്ക് ഇങ്ങനെ ദൈവം ഇങ്ങനെ തൊടുന്നതായിട്ടുള്ള ഒരനുഭവം എനിക്കുണ്ടായി. ഈ ആന്റിക്ക് വന്ന സമയത്ത് ഇവിടുത്തെ ആൾക്കാരെ കാണത്തു പോലില്ലായിരുന്നു. ഒരു പുക പോലെ, മേഘം പോലെയായിരുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് തൊട്ടു. ഇപ്പൊ എല്ലാരും വ്യക്തമായി കാണാം. ഒന്നും ഭാരപ്പെടേണ്ടത്, ധൈര്യമായിട്ടിരിക്കും. ഇന്നത്തെ ദിവസം കർത്താവ് കൂടെ ഉണ്ട്. ഓരോ ദിവസം കൊണ്ട് എല്ലാ ദിവസവും നമ്മുടെ ഈ രാവിലെ ഇതൊരു പ്രോഗ്രാമായിട്ട് എടുക്കരുത്. നമ്മൾ രാവിലെ ഒന്നിച്ച് പ്രാർത്ഥിക്കും. ഒന്ന് വിളിച്ചു പറഞ്ഞേ, ഇന്ന് യേശു എൻ്റെ കൂടെ ഉണ്ട്. ഇന്നത്തെ ദിവസത്തെ ഓരോ കാര്യത്തിനും എൻ്റെ മുമ്പേ യേശു പോയിട്ടുണ്ട്. ശിഷ്യന്മാരുടെ ഏറ്റവും വലിയ പ്രോബ്ലമായിരുന്നു, എങ്ങനെ ഞങ്ങൾ ഗലീലയിലേക്ക് പോകും. കർത്താവ് പ്രത്യക്ഷപ്പെട്ട ആ സഹോദരിമാരോട് പറഞ്ഞു, ശിഷ്യന്മാരോടും പത്രോസിനോടും പോയി പറയണം, അവർക്ക് മുമ്പേ ഞാൻ ഗലീലയിലുണ്ടായിരുന്നു. ഈ സഹോദരിമാർ കല്ലറയിലേക്ക് പോയപ്പോൾ ആർ നമുക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും? പലര് ചേർന്ന് ചേർത്ത് വെച്ച കല്ല് സ്ത്രീകൾ അങ്ങനെ ഉരുട്ടി മാറ്റി. ചെന്നപ്പോൾ ഉരുട്ടി മാറ്റിയിരിക്കുക. ഈ മിറക്കിൾ രണ്ടും സംഭവിക്കും. നിങ്ങൾ ഭാരപ്പെട്ട ചിലത് അവിടെ കാണത്തില്ല, അല്ല, നിങ്ങൾ ഭാരപ്പെടുന്ന ചില വിഷയങ്ങളിൽ നിങ്ങൾക്ക് മുമ്പേ യേശു ഉണ്ടായിരിക്കും. ഇന്നത്തെ ഡേറ്റിൽ കണ്ടോണം. എന്നിട്ട് ഇതിൻ്റെ അത്ഭുതങ്ങളൊന്ന് വിളിച്ചു പറയുകയും കൂടെ ചെയ്യണേ. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഒന്നും ഭാരപ്പെടാതെ, പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. നിങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ കർത്താവ്, ഞങ്ങളുടെ ജീവിതം എപ്പോൾ തീരുമെന്ന് ഞങ്ങൾക്കറിയില്ല. ഇന്നത്തെ ദിവസം ഞങ്ങളുടെ ലാസ്റ്റ് ഡേ ആണെങ്കിലും കർത്താവ് ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ മൂക്കിലെ ശ്വാസം തീർന്നാലും കർത്താവിൻ്റെ കരങ്ങളിൽ ഞങ്ങളുടെ ആത്മാവ് നിത്യത പ്രാപിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മരണാനന്തര ജീവിതം വിശ്വസിക്കുന്ന ഏവർക്കുമാണല്ലോ, ഒരു പ്രത്യേക മതത്തിനുമല്ലല്ലോ. ആ യേശുവിനെ ഇന്ന് സ്വീകരിപ്പാൻ ഇത് കേട്ടിരിക്കുന്ന ഓരോരുത്തരും, ആ കുരിശിൽ കിടന്ന കള്ളൻ യേശുവേ എന്ന് വിളിച്ചപ്പോൾ, ഇന്ന് നീ എൻ്റെ കൂടെ പറദീസായിലിരിക്കും എന്ന് കേട്ട വചനം പോലെ കർത്താവെ ആ മരണഭയം മാറട്ടെ. അപ്പോൾ തന്നെ കർത്താവെ, ജീവിതത്തിലെ പല പ്രതിസന്ധികൾ കേൾക്കുന്നവരുണ്ട്. പ്രതിസന്ധികളല്ലാതെ തന്നെ ഇന്ന് ബിസിനസ് കാര്യത്തിൽ, അതുപോലെ മറ്റു പല കാര്യങ്ങളിലും ഇന്ന് പോകേണ്ടവരുണ്ട്, പഠിക്കേണ്ട കുഞ്ഞുങ്ങളുണ്ട്, പരീക്ഷയ്ക്ക് ഫേസ് ചെയ്യുന്നവരുണ്ട്, IELTS പോലൊക്കെ ചില കോമ്പറ്റേറ്റീവ് എക്സാംസ് എഴുതുന്നവരുടെ ജോലി സംബന്ധമായ കൊഴുന്നവരുണ്ട്. എൻ്റെ കർത്താവിൻ്റെ അത്ഭുതം ഇന്ന് നടക്കട്ടെ. ഏതോ ഒരു എക്സാം എഴുതേണ്ട എന്ന് പോലും കരുതുന്ന ആരൊക്കെയോ ഇനി നടക്കാൻ പോകുന്നില്ല. പലതവണ എഴുതണം. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ, വഴി തുറക്കട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ നമുക്കപ്പോൾ തന്നെ ഈ ഓരോ ദിവസവും നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നവർക്കായിട്ട്, ഇന്നത്തെ ഈ പ്രോഗ്രാം ഡെഡിക്കേറ്റ് ചെയ്ത പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കും. അവർ കർത്താവെ, അവർ ഈ ശുശ്രൂഷയുടെ പുറകിൽ നിൽക്കുമ്പോൾ അവരുടെ ഹൃദയത്തിലും എന്തോ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും ആവശ്യവും, അതിന്മേൽ കർത്താവിൻ്റെ അത്ഭുതം നടന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സോ ഇന്നത്തെ ദിവസം നമുക്ക് മുമ്പേ കർത്താവ് പോയിട്ടുണ്ട്. ധൈര്യമായിട്ട് എഴുന്നേറ്റ് പോകണം. ഗോഡ് ബ്ലസ് യു. നാളെ രാവിലെയും 5:30 സമയത്ത് നമുക്ക് ഫ്ലവേഴ്സ് ചാനൽ ഒന്നിച്ചു കൂടാം. ബ്ലസ് യു.